പ്രവർത്തകൻ ശ കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതികളുമായി തെളിവെടുപ്പ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത അബ്ദുൾ ഖാദർ എന്ന പോലീസ് തെളിവെടുപ്പ് പള്ളി മഖാമിൽ എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ കൊലയാളി സംഘം സഞ്ചരിച്ച സ്കൂട്ടർ കണ്ടെത്തി മൂന്ന് ആക്ടിവാഹനങ്ങളിലായി എത്തിയ ആറംഗ സംഘമാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് ഇതിൽ അറസ്റ്റിലായ ഇക്ബാൽ ഓഡിഷ ഇരുചക്ര വാഹനമാണ് തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇക്ബാലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ തന്നെ വാഹനമൊളിപ്പിച്ച ആളൊഴിഞ്ഞ തോട്ടത്തെക്കുറിച്ച് കൃത്യമായി പോലീസിനോട് പറഞ്ഞിരുന്നു ഇയാളിലൂടെ ശ്രീനിവാസിനെ വെട്ടിയ മൂന്ന് മൂന്നുപേരുൾപ്പെടെ അഞ്ച് പ്രതികളെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് വൈകാതെ ഇവരും പോലീസിന്റെ വലയിലാകുമെന്നാണ് വിവരം നിലവിൽ പതിനൊന്ന് പേരാണ് ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായിട്ടുള്ളത് സിസിടിവിയിൽ പതിഞ്ഞ ആറുപേരിൽ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത മുണ്ടൂർ സ്വദേശിയാണ് ഇക്ബാൽ കോങ്ങാടുള്ള ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിലെ ഒരു വീട്ടിലാണ് പ്രതികൾ ഒളിവിൽ താമസിച്ചിരുന്നത് ഇവിടെ തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതിയെ മേലാമുറിയിലുള്ള ശ്രീനിവാസിന്റെ കടയിലെത്തിച്ചു കൃത്യം നടത്താനായി പ്രതികൾ കടയിലേക്ക് വന്ന വഴികളും വാഹനം തിരിച്ചു നിർത്തി ശ്രീനിവാസിനെ കൊലപ്പെടുത്താനുള്ള സൌകര്യം ഒരുക്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിച്ചു ബിജെപിയുടെ ശക്തികേന്ദ്രമായ മേലാമുറിയിൽ ഇക്ബാലിനെ എത്തിച്ചപ്പോൾ നിരവധി ബി ജെ പി പ്രവർത്തകരാണ് സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയത് ചിലർ ഇക്ബാലിന് നേരെ പാഞ്ഞെടുക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു വലിയ പോലീസ് സന്നാഹം എത്തിയാണ് ബി ജെ പി പ്രവർത്തകരെ നിയന്ത്രിച്ച് നിമിഷങ്ങൾക്കകം പ്രതിയെയും കൊണ്ട് തിരിച്ചത് യു ടി പാലക്കാട്